ഒരു ടൗണിൽ ഷൂ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. രാവിലെ തന്നെ കട തുറക്കും, ഷൂ ഉണ്ടാക്കാൻ തുടങ്ങും, ധാരാളം ഷൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത്രയധികം കഷ്ടപ്പെട്ടാലും ഒരു ദിവസത്തെ കാര്യം തള്ളി നീക്കാനുള്ള സമ്പാദ്യം പോലും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അതേ സമയത്ത് ആ ടൗണിൽ ഉണ്ടായിരുന്ന വലിയൊരു ധനികന് വലിയൊരു ബിസിനസ് ലോസ് സംഭവിച്ചു. ലോസ് എന്ന് പറഞ്ഞാൽ ചെറിയ ലോസല്ല, രണ്ട് ദിവസം കൊണ്ട് ആ വ്യക്തി പൂർണ്ണമായും ദരിദ്രനായി മാറി. വീട് നടത്തി കൊണ്ടുപോകാൻ പോലും പണമില്ലാത്തത് കാരണത്താൽ ആ വ്യക്തി ഒരാളോട് കുറച്ച് കടം വാങ്ങാൻ പോയി. അങ്ങനെ അത്യാവശ്യം കടമൊക്കെ വീട്ടിയതിന് ശേഷം ഈ വലിയ പണക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ആ ടൗണിലുള്ള ആ ഷൂ ഉണ്ടാക്കുന്ന വ്യക്തിയില്ലേ, അദ്ദേഹത്തിന്റെ ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഷൂ ഷോപ്പ് തുടങ്ങി. കട തുറക്കുന്നത് രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. എന്നാൽ കട അടയ്ക്കുന്ന ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. മറ്റയാൾ രാത്രിയും കൂടെ തുറന്നിരിക്കും, ഇദ്ദേഹം വൈകുന്നേരം ആകുമ്പോൾ തന്നെ കട പൊട്ടിപ്പോകും. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വളരെ വലിയൊരു വ്യാപാരി ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ബിസിനസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ പുതിയ ഷൂ കച്ചവടക്കാരൻ്റെ കടയിലേക്ക് ധാരാളം ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് തിരക്കൊക്കെ കൂടിയപ്പോൾ തൻ്റെ കൂടെ ഷൂ ഉണ്ടാക്കാൻ വേണ്ടി ഒരാളെ കൂടെ നിയമിച്ചു. ഇപ്പോൾ ഈ വ്യക്തി സെയിൽസിൻ്റെ കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. ആ പുതിയതായി നിയോഗിച്ച വ്യക്തിയാണ് ഇപ്പോൾ ഷൂ എല്ലാം ഉണ്ടാക്കുന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ആ ഷോപ്പിൽ വളരെയധികം ജോലിക്കാരായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ആ വ്യക്തിക്ക് ക്യാഷ് കൗണ്ടറിൽ ഇരുന്നാൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ആളുകൾ ചെയ്തോളും. അദ്ദേഹത്തിന്റെ വളർച്ച കണ്ടിട്ട്, അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് കണ്ടിട്ട് പല സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന് ഓർഡറുകൾ വരാൻ തുടങ്ങി, ഡെവലപ്പായി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം മുൻപുണ്ടായിരുന്ന അതേപോലെ വലിയ ധനികനായിട്ട് മാറി. ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ ആദ്യമേ ഷൂ കടയിട്ടിരുന്ന ആ വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. അദ്ദേഹം ചിന്തിക്കുന്നത് എന്തായിരുന്നെന്ന് വെച്ചാൽ, ഞാനിവിടെ എത്ര കാലമായി കട നടത്തുന്നു, ഇവൻ ഇന്നലെ തുടങ്ങിയിട്ട് ഇത്ര വേഗം എങ്ങനെയാണ് വളർന്നു വലുതായത്. ഈ ചോദ്യം ഒന്ന് ചോദിക്കണമെന്ന് വിചാരിച്ച് ഒരു ദിവസം അദ്ദേഹം ഈ വ്യാപാരിയെ കാണാൻ വന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇവിടെ വന്ന് കട തുടങ്ങുന്ന സമയത്ത് എന്നെക്കാളും ദരിദ്രനായിട്ടാണ് എനിക്ക് തോന്നിയത്, പക്ഷേ ഇത്ര വേഗം നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ ധനികനായി മാറിയത് എന്ന്. അപ്പോൾ ഈ വ്യാപാരി പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല, എനിക്ക് പണം ഉണ്ടാക്കുന്നതിൻ്റെ ചില റൂൾസ് അറിയാമായിരുന്നു, ഞാൻ അത് പ്രകാരമാണ് പ്രവർത്തിച്ചത്. ഈ റൂൾസ് നിങ്ങൾക്കും അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെക്കാളും വളരാൻ പറ്റുമെന്ന് പറഞ്ഞു. ചില ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്നോ, ധനികനാകുന്നതും ദരിദ്രനാകുന്നതുമെല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കുന്നതാണ്, നമ്മുടെ തലയിൽ ദൈവം എഴുതിയതുപോലെ നടക്കുക, അതനുസരിച്ചാണ് നമ്മൾ പണക്കാരനാകുന്നതെന്നാണ് കരുതുന്നത്. നമ്മൾ ദരിദ്രനായി ജീവിക്കണം എന്നാണ് നമ്മുടെ തലയിലെഴുത്തെങ്കിൽ നമ്മൾ എന്ത് പരിശ്രമിച്ചിട്ടും കാര്യമില്ല, ദരിദ്രൻ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങളുടെ തലയിലെഴുത്തെല്ലാം മാറ്റി എഴുതാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും, നിങ്ങളൊരു ഡിസിഷൻ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ തയ്യാറാണെങ്കിൽ. എന്നാൽ ആദ്യം ഇതൊക്കെ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്നുള്ളതിൻ്റെ ഒരു റൂള് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും ശരി, പണം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിലായാലും ശരി, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ധനികനായി മാറുവാനുള്ള പണത്തിൻ്റെ റൂൾ എന്താണെന്ന് അറിയാൻ ആഗ്രഹമില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗം. ശ്രദ്ധയോടെ കണ്ടോളൂ. സോ ലെറ്റ്സ് ബിഗിൻ. നമ്പർ 1, യു മസ്റ്റ് ഫൈറ്റ് ഫോർ ബെറ്റർ മണി മൈൻഡ് സെറ്റ്. ആ വ്യാപാരി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത പ്രഥമമായ കാര്യമായിരുന്നു. ഇവിടെ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് അറിയുമോ? എന്റെ കൂടെ ജീവിക്കുന്ന എല്ലാവരും, എന്റെ നാട്ടുകാരെല്ലാവരും ദരിദ്രരാണ്, ഞാനും ദരിദ്രനാണെന്ന് ചിന്തിക്കുന്നു. എന്നാൽ ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെയുള്ള എല്ലാവരും ഇങ്ങനെ ദരിദ്രരാകാൻ കാരണം എന്താണ്? അതിനുള്ള പ്രധാന കാരണം അവരുടെ ചിന്താഗതിയാണ്. എന്നാൽ ഈ ചിന്തകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ചിന്തകൾക്ക് ഒരു ലിമിറ്റേഷനും ഇല്ല. കാരണം ഇത്തരത്തിലൊരു മൈൻഡ് സെറ്റ് നമ്മൾ ആദ്യം മാറ്റണം. അതായത് നമ്മൾ ഒരുപാട് പരിശ്രമിച്ചിട്ട് എന്താ, കുറെ സമ്പത്ത് ഉണ്ടായിട്ട് എന്താ, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. മാത്രമല്ല പലതരത്തിലുള്ള ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുള്ള ചിന്താഗതികളുണ്ട്. ഒരുപാട് പണക്കാരായിട്ട് ജീവിക്കുന്ന ആളുകളെല്ലാം കൊള്ളരുതാത്തവരാണ്, പണം ഒരുപാട് നേടുന്നവർ മോശമായ മാർഗത്തിലൂടെയാണ് സമ്പാദിച്ചിട്ടുണ്ടാവുക, നല്ലവർക്കൊന്നും പണം ഉണ്ടാവില്ല, ഇങ്ങനെ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണെന്നറിയോ മനുഷ്യനുള്ളത്. ലോകത്തിൽ പലരും അങ്ങനെയാണ്, ഒരുപാട് പണമുള്ളവർ നല്ലവരല്ല എന്നൊരു അഭിപ്രായമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ബിലീഫ് സിസ്റ്റംസ് കാരണത്താലാണ് നിറയെ ധനമുണ്ടാക്കാനുള്ള ആ ആദ്യത്തെ ചൂട് പോലും ആരും വെക്കാത്തത്. അതുപോലെ മറ്റൊരു അന്ധവിശ്വാസമാണ്, ഭഗവാൻ നമുക്ക് എന്താണോ നൽകിയിട്ടുള്ളത് അതിൽ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം, കൂടുതൽ ആഗ്രഹിക്കരുത് എന്ന്. ഇതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ വ്യാപാരി പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, കുറച്ചു കാലം മുമ്പ് ഞാനും വളരെ വലിയ ദാരിദ്ര്യാവസ്ഥയിലെത്തി. ഞാൻ അന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചുകൊണ്ടിരുന്നതായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ദരിദ്രനായി തുടരുന്നുണ്ടാവും. എന്നാൽ ഞാൻ അങ്ങനെ ചെയ്തില്ല, ഞാനൊരു ദാരിദ്ര്യം പിടിച്ച മാനസികാവസ്ഥ ഉണ്ടാക്കിയില്ല, ഞാൻ മണി മൈൻഡ് സെറ്റാണ് ഫോളോ ചെയ്തത്. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത്, പണം കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പൈസ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിക്കില്ലായിരിക്കാം, പക്ഷേ പൈസയെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്, പൈസയെ ഭയക്കരുത്. പൈസ കൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് പണം. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതിന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കുന്നതിന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അണിയുന്നതിന് എല്ലാം പണമുണ്ടായേ തീരൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് വ്യാപാരി പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പോലെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുവർ മൈൻഡ് സെറ്റ് ആദ്യം എടുത്ത് മാറ്റി മണി മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കൂ. ഈ പുവർ മൈൻഡ് സെറ്റ് എടുത്ത് കളഞ്ഞ് മണി മൈൻഡ് സെറ്റ് ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് വലിയ കോടീശ്വരനാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐഡിയകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങും.
ഫ്രണ്ട്സ്, ചില ആളുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഓടുന്ന ഡയറക്ഷൻ തന്നെ തെറ്റായിരിക്കും. ലക്ഷ്യം മാത്രം പോരാ, ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ വേണം. സ്വന്തം മൂല്യങ്ങൾ തിരിച്ചറിയണം, നേടിയെടുക്കേണ്ട കാര്യം എന്താണെന്ന് തിരിച്ചറിയണം, ലോകത്തിലുള്ളവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ നമ്മളുടെ ഗോളുകൾ നേടിയെടുക്കുവാനുള്ള യാത്രയുടെ ഇടയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കണ്ണു കെട്ടിയിട്ട് ഓടുന്ന പോലെയാവും. എത്തുന്നത് എവിടേക്കാണെന്ന് അറിയില്ല. ഇത്തരത്തിൽ നിങ്ങളുടെ ഗോളുകൾ നേടിയെടുക്കുവാൻ വേണ്ടി കൃത്യമായ ഡയറക്ഷൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗോൾസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ബ്രിയാൻ ട്രാച്ചിയുടെ ഒരു ജനപ്രിയ പുസ്തകമാണിത്. ഈ പുസ്തകം കഴിഞ്ഞ ദിവസം ഞാൻ കുക്കു FM-ൽ നിന്ന് കേൾക്കേണ്ടായി. ഓഡിയോ ബുക്ക്. കൃത്യമായ വിവരണങ്ങളിലൂടെ ഒരു ഗോൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഉഗ്രൻ ബുക്കായിട്ട് എനിക്കിത് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഈ ബുക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഈ ബുക്ക് മലയാളത്തിൽ ഓഡിയോ ബുക്കായിട്ട് നിങ്ങൾക്ക് കുക്കു FM-ലൂടെ ലഭിക്കും. ഈ ബുക്ക് മാത്രമല്ല, ഇതുപോലെ എത്രയെത്ര പുസ്തകങ്ങളാണ് കുക്കു FM-ൽ ഉള്ളത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളെ സ്പർശിക്കുന്ന ഗഹനമായ സബ്ജക്റ്റുകൾ അടങ്ങിയ പുസ്തകങ്ങൾ അതും ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ലഭ്യമാണ്. കാരണം കുക്കു FM ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ്. എന്നാൽ ഇത്രയധികം അറിവുകൾ സമ്മാനിക്കുന്ന കുക്കു FM നമുക്ക് വളരെ ചീപ്പായൊരു റേറ്റിലാണ് ഇതിന്റെ 1 ഇയർ മെമ്പർഷിപ്പ് നൽകുന്നത്. എന്നാൽ അതും നിങ്ങൾക്ക്, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക്, നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം വേണ്ടി TGM50 എന്ന കൂപ്പൺ കോഡ് ഞങ്ങൾ നൽകുകയാണ്. നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM-ന്റെ 1 ഇയർ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് 50% ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സമയം കളയേണ്ട, ജീവിതത്തിന് അറിവാണ് ആവശ്യം, അറിവിന് കുക്കു FM ആണ് ആവശ്യം. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കുക്കു FM വിസിറ്റ് ചെയ്യൂ, മെമ്പർഷിപ്പ് എടുക്കൂ, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. തിരിച്ച് വീഡിയോയിലേക്ക് വരും. നമ്പർ 2, പ്രീഫ്രെയിം ദ ലോജിക് ഓഫ് സ്പെൻഡിംഗ് ലെസ്. വ്യാപാരി വീണ്ടും അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുകയായിരുന്നു. ഞാൻ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നിറയെ പൈസ സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെലവ് ചെയ്യുന്നത് വളരെയധികം ചുരുക്കണം എന്ന്. ആ, ഇത് കേൾക്കുമ്പോൾ നോർമലായിട്ട് ശരി തന്നെയാണെന്ന് തോന്നും. പക്ഷെ വ്യാപാരി പറഞ്ഞു, ഞാൻ ഇതിനെ അംഗീകരിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനെ പിശുക്കി ചെലവാക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ എനിക്ക് പണമില്ല എന്നുള്ള രീതിയിലേക്ക് മാറും. അതായത്, ആർക്കാണോ കൂടുതൽ പണം എടുത്തു വെക്കുന്ന ശീലമുള്ളത്, അതുപോലെ ആർക്കാണോ പണമില്ല എന്ന മാനസികാവസ്ഥയുള്ളത്, അവരാണല്ലോ പൊതുവെ പിശുക്കി ചെലവാക്കുക. അങ്ങനെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണം ഉണ്ടാക്കാം, ചെലവ് ചുരുക്കണം എന്നൊക്കെ പറയുന്നില്ലേ. ഇതിനെക്കുറിച്ച് വ്യാപാരി പറഞ്ഞത് കള്ളിമുള്ളിന്റെ മേലെ പൂവുണ്ടായതുപോലെ ആയിരിക്കും എന്നാണ്. കാരണം വ്യാപാരി പറഞ്ഞത് എന്തെന്നാൽ, അങ്ങനെ ചെലവ് ചുരുക്കി നിങ്ങൾക്ക് പണം സേവ് ചെയ്ത് വെക്കാൻ പറ്റും, പക്ഷെ പണം വർദ്ധിപ്പിക്കാൻ പറ്റില്ല. മാത്രമല്ല, നിങ്ങൾ ചെലവ് എത്ര തന്നെ ചുരുക്കിയാലും നിങ്ങൾക്ക് കിട്ടുന്ന പണം അത്ര തന്നെയല്ലേ ഉണ്ടാവുള്ളൂ, അത് വർദ്ധിക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് പണക്കാരനാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെലവുകൾ ചുരുക്കുന്നതിന് പകരം തന്റെ ജോലികൾ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ കയ്യിൽ പലതരത്തിൽ പണം ഉണ്ടാക്കുവാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ അത്രയും വർക്കുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ചെലവ് ചുരുക്കേണ്ടി വരില്ല. നമ്പർ 3, ദ മോർ വാല്യൂ യു പ്രൊവൈഡ് ദ മോർ മണി യു മേക്ക്. വ്യാപാരി ചെരുപ്പ് കടക്കാരനോട് വീണ്ടും സംസാരം തുടരുകയായിരുന്നു. ശരി, നിങ്ങൾ പറയൂ, എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കടയിൽ രാത്രിയിൽ ഇത്രയും വൈകിട്ട് പോലും ജോലി ചെയ്യുന്നത്? അപ്പൊ വ്യാപാരി പറഞ്ഞു, എന്തുകൊണ്ടെന്നാൽ ഒരുപാട് നേരം പണിയെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന്. അപ്പൊ വ്യാപാരി ചോദിച്ചു, ശരി, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോടൊപ്പം ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന്. അപ്പോൾ ചെരുപ്പ് കടക്കാരൻ പറഞ്ഞു, ഇല്ല, ഞാൻ അതിനൊന്നും സമയം ചെലവാക്കാറേ ഇല്ല. കാരണം എങ്ങനെയെങ്കിലും കഠിനാധ്വാനം ചെയ്ത് കുറെ ചെരുപ്പുണ്ടാക്കി പണം ഉണ്ടാക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ വ്യാപാരി പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണത്. നിങ്ങൾ കേവലം ഒരുപാട് ഷൂ ഉണ്ടാക്കുക എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്, അതിലൂടെ കുറെ പണം ഉണ്ടാവുമെന്നും ചിന്തിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾ ആളുകൾക്ക് വില കൊടുക്കുന്നില്ല. ആളുകൾക്ക് വില കൊടുക്കുന്നവർക്ക് മാത്രമാണ് ധനികനാകാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്ത് ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്, ക്വാണ്ടിറ്റിയുടെ മേലെ ഒരുപാട് ശ്രദ്ധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് പണം ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. എന്നാൽ വാസ്തവത്തിൽ അവരറിയുന്നില്ല വർക്കിന്റെ ക്വാണ്ടിറ്റിയും വർക്കിന്റെ ക്വാളിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഡക്ഷന്റെ സ്പീഡും എബിലിറ്റിയും എല്ലാം കുറയാണ് ചെയ്യുന്നത്. അതായത്, നിങ്ങൾ പാറയുടയ്ക്കുന്ന അത്രയും ഹാർഡായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാജാവിനെ പോലെ വളരുവാൻ സാധിക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കമ്പനിയിൽ 2 പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഇൻകം ഒരിക്കലും ഒരേപോലെ ആയിരിക്കില്ല. ചില ആളുകൾ ആ കമ്പനിയിൽ 15,000 രൂപ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ടാകും. എന്നാൽ അതേ കമ്പനിയിൽ 100,000 ജോലി ചെയ്യുന്നവരും ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ അവരുടെ കയ്യിൽ ഒരുപാട് അഡ്വാൻസ്ഡ് സ്കിൽസ് ഉണ്ടാകും, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഹൈ ക്വാളിഫിക്കേഷൻ ഉണ്ടാകും. ആ 15,000 രൂപ സമ്പാദിക്കുന്ന ജോലിക്കാരനുണ്ടല്ലോ, അദ്ദേഹമായിരിക്കും മറ്റേയാളേക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അദ്ദേഹം എത്ര ഹാർഡ് വർക്ക് ചെയ്താലും കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ലാഭം കുറവായിരിക്കും. അതായത്, പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര അധികം അധ്വാനിക്കുന്നു എന്നതിനേക്കാൾ നിങ്ങൾ എത്ര ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ നൽകുന്നു എന്നുള്ളതിനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങളെ തേടി ആളുകൾ വരിക, അവർക്കാണ് വളരെയധികം വളരുവാൻ കഴിയുക. നമ്പർ 4, ഡോണ്ട് സ്പെൻഡ് മണി വിച്ച് ഇസ് നോട്ട് ഇൻ യുവർ പോക്കറ്റ്. ചില ആളുകൾ ഒരുപാട് പണം പിശുക്കി സേവ് ചെയ്ത് വെക്കുന്ന ആളുകളായിരിക്കും. ചില ആളുകളാണെന്നുണ്ടെങ്കിൽ കയ്യിൽ വരുന്ന പണം മുഴുവൻ ചെലവഴിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരായിരിക്കും.
ഇന്ന് ജീവിക്കുക, നാളെ ഇല്ലെങ്കിലോ എന്നായിരിക്കും അവരുടെ കൺസേൺ. ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകൾ അവരവർക്ക് അടിച്ചു പൊളിക്കുവാൻ വേണ്ടിയിട്ട് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണെങ്കിലും അവരെ എൻജോയ് ചെയ്യും. അങ്ങനെ അവരുടെ തലയുടെ മേൽ ഒരുപാട് കടത്തിന്റെ ഭാരമുണ്ടാകും. ഇങ്ങനെ കടം വാങ്ങിയിട്ട് ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ ഒരു എൻജോയ്മെന്റും ചെയ്യരുത്. നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ കടം വീട്ടി വീട്ടി തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും തീർന്നു പോകും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പൈസ ഉപയോഗിച്ച് നിങ്ങൾ ഒരിക്കലും ജീവിതത്തെ എൻജോയ് ചെയ്യാൻ തീരുമാനിക്കരുത്. നിങ്ങൾക്ക് വലിയൊരു ഷോപ്പിംഗ് ചെയ്യണോ? നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ചെയ്യൂ, അല്ലെങ്കിൽ ചെയ്യാതിരിക്കൂ. നമ്പർ 5, നോട്ട് ആൾ ഡെബ്റ്റ്സ് ആർ ബാഡ്. വ്യാപാരി വീണ്ടും പറയുന്നത് തുടരുകയായിരുന്നു. വ്യാപാരി പറഞ്ഞു കൊടുത്തു, പ്രത്യേകിച്ചൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നോക്കൂ, നമ്മൾ കടം വാങ്ങുന്നത് എല്ലാം തെറ്റല്ല. ചില കടം വാങ്ങൽ നമ്മുടെ ജീവിതത്തെ തന്നെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുക. നിങ്ങൾ പണം ചെലവാക്കുന്നത്, കടം വാങ്ങുന്നത് എല്ലാം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിൽ നല്ലൊരു 2-വീലർ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ആഗ്രഹം കാരണം നിങ്ങളൊരു 4-വീലർ വാങ്ങുകയാണ്. ഇതൊരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മോശമായ ചെലവായിരിക്കും. കാരണം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരു വണ്ടി ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ആഗ്രഹം കാരണം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു കാർ സ്വന്തമാക്കി വീട്ടിലിട്ടിട്ട് അധികമൊന്നും അത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് വലിയ നഷ്ടമാണ്. എന്നാൽ അത്രയും പണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു കാർ വാങ്ങിയിട്ട് വാടകയ്ക്ക് ഓടിക്കാൻ കൊടുക്കാം, അത് മറ്റൊരു ഇൻകമായിട്ട് മാറും. അതുകൊണ്ട് ജീവിതത്തിൽ ചെലവ് ചെയ്യുന്നുണ്ടെങ്കിൽ, കടം വാങ്ങുന്നുണ്ടെങ്കിൽ കൂടുതൽ പണം ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യരുത്. നമ്പർ 6, നോ യുവർ എംപ്ലോയീസ് ആക്ച്വൽ വർത്ത്. വ്യാപാരി ഷൂക്കാരനോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ കടയിൽ ആരെങ്കിലും പണിക്ക് നിർത്തിയിട്ടുണ്ടോ? ഇനി അഥവാ പണിക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ എത്ര കാലം? അപ്പോൾ ഷൂ കടക്കാരൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരാളെ നിർത്തിയിരുന്നു, 10 മണിക്കൂർ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം ഒരുപാട് കാലം എന്നോടൊപ്പം ജോലി ചെയ്തില്ല, എല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം സ്വയം പോവുകയാണ് ചെയ്തത്. അപ്പൊ വ്യാപാരി ചോദിച്ചു, ശരി, അദ്ദേഹത്തിന് നിങ്ങൾ എത്ര രൂപ കൊടുത്തിരുന്നു? വ്യാപാരി പറഞ്ഞു, 50 രൂപ ഡെയിലി കൊടുക്കുമായിരുന്നു. അപ്പൊ വ്യാപാരി പറഞ്ഞു, നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്. 10 മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കുകയും അതിനനുസരിച്ചൊരു വേതനം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മോട്ടിവേഷനെ കുറയ്ക്കും, അദ്ദേഹം നിൽക്കില്ല. ഒരാളുടെ അധ്വാനത്തെ അതിന്റെ വാല്യൂ അറിഞ്ഞ് അത് കൊടുക്കാതെ നമ്മൾ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നമുക്ക് ഗുണം ചെയ്യില്ല. അദ്ദേഹത്തിന് നിങ്ങൾ സാലറി നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ 10 മണിക്കൂറല്ല 12 മണിക്കൂർ ജോലി ചെയ്യാനും തയ്യാറായിരിക്കും. ആദ്യം അദ്ദേഹത്തിന് അർഹമായ ശമ്പളം കൊടുത്ത് സന്തോഷിപ്പിക്കണം. എന്നാൽ ഇതിനർത്ഥം അവരുടെ അർഹതയേക്കാൾ കൂടുതൽ കൊടുക്കണം എന്നല്ല, പക്ഷെ അവരുടെ അർഹതയ്ക്കുള്ള ശമ്പളമെങ്കിലും കൊടുക്കണം. നിങ്ങൾ ആരെ ജോലിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യത്തെ ഒരു 10-20 ദിവസം അവരെ ഒന്ന് നിരീക്ഷണം ചെയ്യണം. അവർക്ക് എത്ര ജോലി ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരാളെ ഒരു ജോലി ഏൽപ്പിക്കുന്ന സമയത്ത് ആ ജോലിക്ക് അദ്ദേഹത്തിന് എത്ര രൂപ കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ ചെന്നിട്ടൊന്ന് പഠിക്കൂ, ഓരോ ജോലിയുടെയും സാലറി എത്രയാണെന്ന്, എന്നിട്ട് അർഹമായ ശമ്പളം കൊടുക്കൂ. വ്യാപാരി പറഞ്ഞു, ഞാൻ എന്റെ കടയിൽ എത്ര പേരെ ജോലിക്ക് നിർത്തിയോ അവർക്കെല്ലാം അവർക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലുള്ള ഒരു ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ട ശേഷം ആ ഷൂ കടക്കാരന് വളരെ സന്തോഷമായി. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. സോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്ന കാര്യമൊക്കെ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും പെട്ടെന്ന് തന്നെ ധനികമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം നിങ്ങളുടെ മനസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. 1-ാമത്തെ കാര്യം ഇതായിരുന്നു, നിങ്ങൾക്ക് വലിയ ധനികനാകണമെങ്കിൽ ദരിദ്ര മനോഭാവം എടുത്തു കളയൂ. എന്റെ വിധിയാണെന്ന് ജീവിതത്തിൽ ഒരിക്കലും പറയാതിരിക്കൂ, സ്വന്തം വിധി സ്വയം തന്നെ നിർമ്മിക്കൂ. 2-ാമത്തെ കാര്യം എന്തായിരുന്നു, നമ്മൾ ചെലവ് ചുരുക്കിയത് കൊണ്ട് ഒരിക്കലും ധനികനാവില്ല, എക്സ്ട്രാ എഫർട്ട് ചെയ്തിട്ടാണ് ധനികനാവുക. നിങ്ങൾ നിങ്ങളുടെ ഇൻകം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെലവ് ചുരുക്കേണ്ട ആവശ്യമേ വരില്ല. അടുത്ത പോയിന്റ് എന്തായിരുന്നു, നിങ്ങൾ ആളുകൾക്ക് എത്ര വാല്യൂ കൊടുക്കുന്നോ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഇൻകം ഉണ്ടാവുക. നിങ്ങൾ ക്വാണ്ടിറ്റിയിൽ ഫോക്കസ് ചെയ്യാതെ ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യൂ. അടുത്ത നിയമമായിരുന്നു, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഷോപ്പിംഗിന് വേണ്ടി, നിങ്ങളുടെ എൻജോയ്മെന്റിന് വേണ്ടി മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയിട്ട് ഒരിക്കലും ചെയ്യരുത്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ചെലവ് ഒരു കാലത്ത് വളരെ വലുതായി മാറും, നിങ്ങൾക്ക് പിന്നീട് കടം വീട്ടിക്കൊണ്ട് തന്നെ ജീവിക്കേണ്ടി വരും. അടുത്ത റൂൾ എന്തായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ കടം വാങ്ങാം, പൈസ നല്ലപോലെ ചെലവാക്കാം, പക്ഷെ അത് നിങ്ങൾക്ക് കൂടുതൽ പണം നേടിത്തരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കണം എന്ന് മാത്രം. അടുത്ത പോയിന്റ് എന്തായിരുന്നു, നിങ്ങൾക്ക് സമ്പാദിക്കണമെങ്കിൽ നിറയെ ജോലിക്കാർ വേണം, ജോലിക്കാർ സാറ്റിസ്ഫൈ ആകണമെങ്കിൽ അവർക്ക് അർഹതയുള്ള ശമ്പളം നിങ്ങൾ കൊടുത്തിരിക്കണം. നിങ്ങൾ നൽകുന്ന ശമ്പളം ഒരിക്കലും വളരെയധികം കുറഞ്ഞു പോകരുത്, ഒരിക്കലും അർഹതയ്ക്ക് അധികമായി മാറാനും പാടില്ല. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.